ഇന്നത്തെ ദിവസം നിർണായകമാവുന്നത് മറ്റൊരു വാർത്ത കൊണ്ട് കൂടിയാണ്. കാരണം പൾസർ സുനി ഇന്ന് പുറത്തിറങ്ങുകയാണ്. ജാമ്യ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യ വ്യവസ്ഥകൾ അടക്കം നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായി വിചാരണ കോടതിയിൽ ഇന്ന് പ്രതിയെ ഹാജരാക്കുകയും ഇന്ന് ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് നീക്കുകയും ചെയ്യുകയാണ്. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വിചാരണ കോടതി പരിഗണിക്കുകയാണ്. സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് പൾസർ സുനി ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ജാമ്യ വ്യവസ്ഥകൾ നിശ്ചയിച്ച് അപേക്ഷ പരിഗണിക്കണമെന്നായിരുന്നു സുപ്രീംകോടതി നൽകിയ ഉത്തരവ്. ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യ വ്യവസ്ഥ വേണമെന്ന ആവശ്യം സർക്കാരിന് വേണമെങ്കിൽ വിചാരണ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാമെന്നും സുപ്രീംകോടതി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത്? കൊച്ചിയുടെ ദിവസം പുറത്തിറങ്ങുമ്പോൾ പൾസർ സുനി എന്തൊക്കെ പ്രതികരണം നടത്തും? അതല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥ കടുത്തതാണെങ്കിൽ പ്രതികരണത്തിനടക്കം തടസ്സമുണ്ടാകും. എന്താണ് അതിൻ്റെ സാഹചര്യം നമുക്ക് പരിശോധിക്കാം. ആജ്ഞ രവീന്ദ്രനും ഡാനി പോളും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, ഇന്നത്തെ ദിവസം ഈ നടിയക്രമ കേസ്, നമുക്കറിയാം ഹേമ കമ്മിറ്റിയും നടിയക്രമ കേസും ഒക്കെ കേരള രാഷ്ട്രീയം, കേരളത്തിൻ്റെ സിനിമാ മേഖല, അതിന് സമാനമായി കേരളത്തിൻ മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമാ മേഖലയിൽ പോലും വലിയ തരത്തിലുള്ള ചർച്ചകൾക്കിടവെക്കുന്നതായി പിന്നീട് മാറുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ഈ നടിയക്രമ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമായി അത് മാറുകയാണ്. കാരണം മുഖ്യപ്രതി പുറത്തിറങ്ങുമ്പോൾ, ഇത്ര പ്രമാദമായ കേസിലും മുഖ്യപ്രതി എങ്ങനെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു എന്ന ചോദ്യം പ്രോസിക്യൂഷന്റെ വീഴ്ചയും മറ്റ് വിവാദങ്ങളുമായും ഒക്കെ നിലനിൽക്കുകയാണ്. പൾസർ സുനി മാധ്യമങ്ങളെ കാണുമോ, എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തുമോ തുടങ്ങിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഈ ഇന്ന് കോടതി എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുക, ഒപ്പം അതിൻ്റെ നടപടിക്രമങ്ങൾ നമുക്ക് അത് തന്നെ ആദ്യം പ്രേക്ഷകരെ അറിയിക്കാം. സജിത്ത്, 11 മണിയോടുകൂടിയേ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതിനുശേഷം എനിക്ക് തോന്നുന്നത് 11:30 ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ കർശനമായ ജാമ്യ വ്യവസ്ഥകൾ ഇതിൽ സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടാമെന്നൊരു ക്ലോസ് സുപ്രീംകോടതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ പൾസർ സുനി പുറത്തിറങ്ങിയാൽ അത് സമൂഹത്തിന് ഭീഷണിയാകും, നടിയെ ആക്രമിച്ച കേസിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടും, ഒരുപക്ഷെ ദൃശ്യങ്ങൾ പോലും പുറത്തുവിടാനുള്ള സാഹചര്യമുണ്ട് എന്ന് സുപ്രീംകോടതിയിൽ ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നൽകരുത് എന്നാണ് സംസ്ഥാന സർക്കാർ നിരന്തരം സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ 7.5 വർഷക്കാലം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല. എങ്ങനെയാണ് ഒരു വിചാരണ തടവുകാരൻ ഇത്രയധികം കാലം ജയിലിൽ ജാമ്യമില്ലാതെ കഴിയുന്നത് എന്നൊരു സാഹചര്യം, എന്തുകൊണ്ടാണ് ഈ ജാമ്യം പരിഗണിക്കാതിരുന്നത് എന്നൊരു സാഹചര്യം കൂടി സുപ്രീംകോടതി ആരാഞ്ഞതുകൊണ്ടും നിർബന്ധമായും കർശനമായും പൾസർ സുനിക്ക് ജാമ്യം നൽകണമെന്ന സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ജാമ്യം പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ, കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിയെ അറിയിക്കാം. വിചാരണ കോടതിയിൽ കഠിനമായ ജാമ്യ വ്യവസ്ഥകൾ വേണമെന്ന് ആവശ്യപ്പെടാം തുടങ്ങിയ സാഹചര്യങ്ങൾ കൂടി സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയായാലും വിചാരണ കോടതിയായിരിക്കും ജാമ്യ വ്യവസ്ഥകൾ തീരുമാനിക്കുക. നമുക്കറിയാം നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് 3 തവണ മെമ്മറി കാർഡ്, കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് മെമ്മറി കാർഡ് 3 തവണ പരിശോധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പൾസർ സുനിയെ പുറത്തുവിടുന്നത് തെളിവ് നശിപ്പിക്കുന്നതിന് സാഹചര്യം ഉണ്ടാക്കും, തെളിവ് നശിപ്പിക്കുന്നതിലേക്ക് നയിക്കുമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ജാമ്യ വ്യവസ്ഥ ഇത്ര കഠിനമാകാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല സൂചിപ്പിച്ചതുപോലെ പക്ഷേ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള തുറന്നു പറച്ചിലിനോ സാഹചര്യമില്ല, അതിനുള്ള അതുകൂടി ബാൻ ചെയ്തിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ കോടതി ഈ ജാമ്യ വ്യവസ്ഥ പ്രഖ്യാപിക്കുന്നതെന്ന് കൂടി അറിയണം. ഒരു പക്ഷേ ഇന്ന് തന്നെ അത് ഉണ്ടാകണമെന്നില്ല, ജാമ്യം ഇന്ന് പരിഗണിക്കുന്നുണ്ട്, പക്ഷേ ജാമ്യം ഇന്ന് തന്നെ ലഭിക്കണമെന്നില്ല. 2 ദിവസം കൂടി അതിന്റെ മറ്റ് പ്രൊസീജിയേഴ്സിന് കൂടി ചിലപ്പോൾ 2 ദിവസം സമയം എടുത്തേക്കാം എന്നാണ് നിയമവിദഗ്ധർ അറിയിക്കുന്നത്. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീംകോടതി അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ കാര്യത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും പൾസർ സുനിയുടെ ജാമ്യം, ഇന്നലെയാണ് പൾസർ സുനി ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഇതിനിടയിൽ തന്നെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ 87 തവണ കേസിലെ 8-ാം പ്രതിയായ ദിലീപിന്റെ അഡ്വക്കേറ്റ് 87 തവണ വിസ്തരിച്ചപ്പോഴും സംസ്ഥാന സർക്കാർ ഇടപെടാതിരുന്ന സാഹചര്യം എന്താണെന്ന് ഇതിനിടയിൽ സുപ്രീംകോടതി ചോദിക്കുകയുണ്ടായി. അത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും. മാത്രമല്ല പൾസർ സുനിക്കെതിരെ മറ്റു 2 കേസുകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഒരു മോഷണക്കുറ്റവും മറ്റൊന്ന് ജയിലിൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ ജാമ്യം ലഭിക്കാവുന്ന സാഹചര്യങ്ങളിൽ കൂടി ഉള്ളത് കൊണ്ടും
പ്രധാന കേസ് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി എന്നുള്ള കാര്യത്തിലാണ് ജാമ്യം തള്ളി അല്ലെങ്കിൽ ഇത്ര കാലം ജാമ്യം ലഭിക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതെന്നും കൂടി കണക്കിലെടുത്ത് മറ്റ് കേസുകൾ അത്ര കണ്ട ഒരു ഭാരിച്ച ഈ ജാമ്യം ലഭിക്കുന്നതിൽ ഭാരിച്ച വിലങ്ങുതടി ആകുമെന്നും തോന്നുന്നില്ല. എന്തായാലും നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വിചാരണ തടവുകാരനായ പൾസർ സുനി 2017 മാർച്ച് 10 റിമാൻഡ് ആയതാണ്. ആ ഒരു കാലഘട്ടം മുതൽ ഇത്രയും 2017 മാർച്ച് 10 റിമാൻഡിലായതാണ്. ഇത്രയും കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ 7.5 വർഷക്കാലം എന്ന് പറയുന്നത് ഒരുപക്ഷെ 14 വർഷത്തെ കഠിന തടവിന് വിധിക്കുമ്പോൾ അതിന്റെ പകുതിയോളം കാലഘട്ടമായി എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ജാമ്യം പരിഗണിക്കുകയാണ്. ഏതിന് 11.5 കൂടി അപേക്ഷ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. സജിത്ത്. അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ഈ കോടതി നടപടികൾ ഈ കേസിൽ നിർണായകമാവുന്നതും അങ്ങനെ തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ്. കാരണം സുപ്രീം കോടതി വിചാരണ കോടതിയുടെ വീഴ്ചകൾ അത് കൃത്യമായി തന്നെ ചൂഴ്ന്നു പറയുന്നുണ്ട്. ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇത് സംബന്ധിച്ച് വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നീക്കങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ നൽകാനുള്ള സാധ്യതയുണ്ടോ? പൾസർ സുനി ആദ്യമായി ഈ കേസിനെ പറ്റിയുള്ള പ്രതികരണം നടത്തിയപ്പോൾ ഇതിന് പിന്നിൽ വമ്പൻ സ്രാവുകളാണെന്ന് പറയുകയും അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നടൻ ദിലീപ് അറസ്റ്റിലാവുന്ന സാഹചര്യത്തിലേക്കുണ്ടായത്. എന്തായാലും വലിയ ഇടപെടൽ ഈ കേസിൽ നടന്നു എന്ന് തന്നെയാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ, അതായത് പൾസർ സുനിയെ കൊടുക്കാനും അല്ലെങ്കിൽ പൾസർ സുനിയെ ഒരു ഇരയാക്കാനുമായി വലിയ ഇടപെടലുകൾ ഇപ്പോഴും നടന്നു എന്ന് തന്നെയാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വിധി നിർണായകമാവുകയാണ്. കാരണം വിചാരണ കോടതികൾക്ക് അതിരൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ അതായത് ജാമ്യ പരിഗണിക്കുന്നതുൾപ്പെടെ അതല്ലെങ്കിൽ പൾസർ സുനിയുടെ ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന് തീരുമാനിക്കുന്ന വിചാരണ കോടതിക്ക് അങ്ങേയറ്റം അതായത് അങ്ങേയറ്റം ആലോചിച്ച് ചെയ്യേണ്ടുന്ന അങ്ങേയറ്റം ക്രൈസിസിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ സമൂഹത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പൾസർ സുനിയെ പുറത്തുവിട്ടാൽ ആ ഒരു സാഹചര്യം ഉണ്ടാക്കും, സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതല്ലെങ്കിൽ ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കുന്ന സാഹചര്യം, നടിയുടെ അതായത് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും അതായത് ദൃശ്യങ്ങൾ പുറത്തു വരാനുള്ള സാഹചര്യമുണ്ട് എന്നും ഇത്തരം സാഹചര്യങ്ങൾ കൂടി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ജാമ്യത്തെ എതിർക്കുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിന് കഠിനമായ ജാമ്യ വ്യവസ്ഥകൾ വേണമെന്ന് വിചാരണ കോടതിയിൽ ആവശ്യപ്പെടാം എന്ന് ഒരു ക്ലോസ് കൂടി സുപ്രീം കോടതി ഈ അവസരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഫൈനലി ജാമ്യം നൽകണമെന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതനുസരിച്ചിട്ടാണ് ഇന്നലെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പൾസർ സുനി ചിക്കൻ ബോക്സും മറ്റുമായിട്ട് കിടപ്പിലായിരുന്ന ആരോഗ്യപരമായി അത്ര നല്ല കണ്ടീഷനിൽ ായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും കോടതിയെ സമീപിക്കാൻ വൈകിയത്. അതായത് സുപ്രീം കോടതിയുടെ വിധി വന്ന ശേഷം കോടതിയെ സമീപിക്കാൻ വൈകിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ പൾസർ സുനി ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം 11:30 അത് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 11:00 കോടതി നടപടികൾ ആരംഭിക്കുന്നത്. എന്തായാലും ഈ ആദ്യം തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇന്ന് തന്നെ ജാമ്യം ലഭിക്കണം അല്ലെങ്കിൽ പൾസർ സുനിക്ക് ഇന്ന് തന്നെ പുറത്തു വരാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യം കണ്ടതന്നെ അറിയണം. കാരണം അതിന് ചില നൂലാമാലകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുമെന്നാണ് വ്യക്തമാകുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെയാണ്. എന്തായാലും ഇന്ന് എറണാകുളം സബ് കോടതി വിചാരണ കോടതിക്ക് മുന്നിൽ ഇന്ന് പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ജാമ്യവ്യവസ്ഥകൾ എന്തൊക്കെയായിരിക്കും, സംസ്ഥാന സർക്കാർ കോടതിയിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും, സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും സുപ്രീം കോടതിയിൽ ഉയർത്തിയ കടുത്ത എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് കോടതി സുനിക്ക് ജാമ്യം നൽകിയത്. അതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം വിചാരണ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നു എന്നതാണ് കോടതി പരാമർശിച്ച കാര്യം. ഡാനി പോളുണ്ട് വിചാരണ കോടതിക്ക് മുന്നിൽ. ഡാനി, എന്താണ് അവിടുത്തെ സാഹചര്യം? അവിടെ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു നിയമനീക്കം നടക്കുന്ന ഇടമാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? എപ്പോഴേക്ക് അവിടെ അഭിഭാഷകരൊക്കെ എത്തിച്ചു? Thank you.
സജിത്ത്, ഞാനുള്ളത് ഇപ്പോൾ എറണാകുളം ജില്ലാ സബ് ജില്ലാ ജയിലിൻ്റെ മുന്നിലാണ്. ഇവിടെയാണ് പൾസർ സുനി ഉള്ളത്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കോടതി നടപടികളിലേക്ക് അടക്കം കടക്കുമ്പോൾ ഇതിൽ കോടതിയിൽ അഭിഭാഷകൻ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യവ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഇത് സംബന്ധിച്ച് ഉയരും. ഈ ഘട്ടത്തിൽ കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ കോടതി ഇയാളെ ഇവിടേക്ക് എത്തിക്കണം എന്നത് സംബന്ധിച്ച് ഇവിടേക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരണം എന്നതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് തീരുമാനം. അതിനുവേണ്ടി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരടക്കമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ അല്പസമയത്തിനകം ഇവിടെ നിന്ന് പൾസർ സുനിയെ എറണാകുളം വിചാരണ കോടതിയിലേക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് കോടതിയിൽ ഇന്ന് പൾസർ സുനിയെ ഹാജരാക്കേണ്ടതുണ്ട്. ഹാജരാക്കണം. നേരത്തെ ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്ന ഒരു കാര്യം കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ ഹാജരാക്കുക എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ മനസ്സിലാകുന്നു അതിൽ പൾസർ സുനിയെ ഇതിൽ നേരിട്ട് ഹാജരാക്കണം, കോടതിയിൽ ഹാജരാക്കണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരാണ് ഇവിടേക്ക് എത്തിയത്. അവർ അത് വ്യക്തമാക്കുകയും ചെയ്തു. കോടതിയിലേക്കാണ് കൊണ്ടുവരാൻ വേണ്ടിയാണ്, ഹാജരാക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയതെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ കോടതിയുടെ ഒരു നടപടികൾ തുടങ്ങുന്ന ഒരു സമയം 11 മണിയോടുകൂടി കോടതി നടപടികളടക്കം തുടങ്ങുകയും ചെയ്യും. ആ സമയത്തോടുകൂടി പൾസർ സുനി ഇവിടുന്ന് ഹൈക്കോടതിക്ക് സമീപമാണ് എറണാകുളം സബ് ജയിൽ എന്ന് പറയുന്നത്, വളരെ കുറച്ച് ദൂരമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വൈകാതെ ഇവിടെ നിന്ന് പൾസർ സുനി ഇവിടെ നിന്ന് അവിടേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കോടതി വിചാരണ കോടതിയിൽ നിന്ന് നേരിട്ട് ഹാജരാക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ജാമ്യ വ്യവസ്ഥകളിലടക്കം വാദം നടക്കുന്ന കാര്യമാണ്. അതിൽ നിർണായകമായ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ജാമ്യ വ്യവസ്ഥകൾ അത് വളരെ കർശനമാക്കും എന്ന് തന്നെയുള്ളൊരു സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇതുമാത്രവുമല്ല, നടിയെ ആക്രമിച്ച കേസിലും അതോടൊപ്പം തന്നെ റിമാൻഡിലിരിക്കെ ജയിലിൽ നിന്ന് ഫോൺ ഉപയോഗിച്ചു എന്ന പേരിലുള്ള കേസടക്കമുണ്ട്. അത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമേ അതേ ഉള്ളൂ. എന്തായാലും അക്കാര്യത്തിലടക്കം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, വ്യവസ്ഥകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥകൾ എന്താണ് എന്ന് ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ വാദങ്ങൾ നടക്കും. കൃത്യമായും സർക്കാർ പലതവണയായിട്ട് ഇവിടെ ഈ പൾസർ സുനിയുടെ ജാമ്യം എതിർത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഏതാണ്ട് 10 തവണയോളം വരുന്ന ഒരു ഒടുവിൽ ഹൈക്കോടതി തന്നെ പിഴ ഈടാക്കുന്നു, 500,000 രൂപ പിഴ ഈടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിൽ സുപ്രീം കോടതിയിൽ ഈ ജാമ്യഹർജി പരിഗണിക്കുന്ന വേളയിൽ 2 തവണ സുപ്രീം കോടതിയിലേക്ക് ജാമ്യവുമായിട്ട് പൾസർ സുനി എത്തിയിരുന്നു. അതിൽ ഇത്തവണ ജാമ്യം അനുവദിക്കുമ്പോൾ ഈ പിഴത്തുക അത് ഈടാക്കിയ ഹൈക്കോടതി വിധി അത് റദ്ദ് ചെയ്യണം, അതിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു ആവശ്യവും പൾസർ സുനിയുടെ അഭിഭാഷകർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതിലിടപെടാൻ സുപ്രീം കോടതി തയ്യാറായില്ല. കാരണം അതിൽ തങ്ങൾ ഇതിൽ പറയേണ്ടതില്ല. കാരണം അത് ഹൈക്കോടതിയാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെടുകയും പറയുകയും ചെയ്തു. അപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇത് ഈ കോടതി കടക്കേണ്ടതില്ല. നിലവിൽ ഇപ്പോൾ ഉള്ള ഒരു ജാമ്യവ്യവസ്ഥയിൽ മാത്രം നിന്നുകൊണ്ടാണ് ജാമ്യഹർജി മാത്രമായിരുന്നു എന്ന് കോടതി പരിഗണിക്കുന്നത് വ്യക്തമാക്കിയത്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് വൈകാതെ പൾസർ സുനിയെ, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ തന്നെ, നടി ആക്രമിച്ച കേസിലെ പ്രതിയെ തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നു. 7 വർഷത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ജാമ്യം, അത് സുപ്രീം കോടതി ഇയാളുടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. ജാമ്യ വ്യവസ്ഥകൾ പൂർണ്ണമായും തന്നെ അതിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളടക്കം നടക്കേണ്ടതുണ്ട്. അതിൽ എന്താണ് ഈ ജാമ്യവ്യവസ്ഥ എന്നത് സംബന്ധിച്ചാണ് അതിൽ കൃത്യമായ രീതിയിൽ തന്നെ കോടതിക്ക് മുൻപാകെ വരേണ്ടത്. അതിൽ കർശനമായിരിക്കും ജാമ്യവ്യവസ്ഥകൾ എന്നത് സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് നേരത്തെയും പലതവണ ഈ ജാമ്യം തള്ളുന്നതിന് സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പ്രധാനമായും തന്നെ ഇയാൾക്ക് ഈ കേസ് അട്ടിമറിക്കാൻ പോലും കഴിയാവുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. ഇയാൾക്ക് ബന്ധങ്ങളുണ്ട്, ഇയാളുടെ പിറകിൽ പല ആളുകളും തന്നെയുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് ഈ കേസ് അട്ടിമറിക്കാൻ പോലും തന്നെ കഴിയും. അത് ആ രീതിയിൽ ഇടപെടലിൽ നടത്തും. ചിലപ്പോൾ വെളിപ്പെടുത്തലുകൾ പല രീതിയിൽ ഈ കേസിൻ്റെ വിചാരണ ഘട്ടങ്ങളിലെല്ലാം തന്നെയും അതിൽ ഇടപെട്ട് ഇപ്പോൾ ഈ പ്രതിഭാഗത്തിൻ്റെ അടക്കം ഉള്ള ഒരു ഇത് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കേസ് നടപടികളടക്കം പുരോഗമിക്കണം. അപ്പോൾ അത് പൂർണ്ണമായും തന്നെ ഈ നടപടികൾ, കേസിൻ്റെ നടപടികളൊന്നും പൂർത്തിയായിട്ടുമില്ല. ഈ ഘട്ടത്തിലാണ് ഇയാൾക്ക് ജാമ്യം അനുവദിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചൊരു ആശങ്ക വ്യക്തമായും തന്നെ കേസിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ
ഇപ്പോൾ ജാമ്യം അപ്പുറത്തേക്ക് വരുമ്പോൾ പ്രോസിക്യൂഷൻ ഉയർത്തുന്ന ഒരു വാദവും അത് തന്നെയാണ്. ഇതിൽ ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ഇതിൽ ഈ തരത്തിൽ ജാമ്യം അനുവദിക്കപ്പെടുമ്പോൾ അതിന് കൃത്യമായും വ്യവസ്ഥകൾ ഉണ്ടാകണം, കൃത്യമായും മാനദണ്ഡങ്ങൾ ഉണ്ടാകണം. അത് കേസിൻ്റെ ഇപ്പോൾ നടക്കുന്ന വാദങ്ങളെ അടക്കം സ്വാധീനിക്കുന്ന രീതിയിലേക്കൊന്നും പോകരുത്. അതിനെല്ലാം കഴിയുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിലൊരു ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് കോടതിയിൽ മിക്കവാറും ആ രീതിയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് മാധ്യമങ്ങളോടക്കം അതിൽ വിലക്ക് ഏർപ്പെടുത്തണം. നേരത്തെയും പൾസർ സുനിയെ ഇത് പുറത്തേക്ക് പലപ്പോഴും ഈ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഇയാൾ പല രീതിയിൽ തന്നെ ചില വിളിച്ചു പറയലുകളെല്ലാം തന്നെ നടത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാം കോടതിക്ക് മുന്നിലുണ്ട്, ഇതെല്ലാം പ്രോസിക്യൂഷന് മുന്നിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള ഒരു കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നതടക്കം കോടതിക്ക് മുന്നിലേക്ക് വരും. കാരണം ഇതൊക്കെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഉള്ള നടപടികൾ മുന്നോട്ട് പോകുന്നത്. വിചാരണ അത് വേഗത്തിലാക്കുന്നത് സംബന്ധിച്ചുള്ള ഇടപെടലുകളെല്ലാം സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിലും അതിനെ ബാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുക. അതിൽ എന്തെല്ലാം ഉപാധികൾ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതെല്ലാം ഉപാധികൾ മുന്നോട്ട് വയ്ക്കും എന്ന് തന്നെയാണ്. 7 വർഷത്തിന് ശേഷം ഇയാൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ ആ കേസിനെ ആരും യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിലേക്ക് ഇതിൽ ഇടപെടലുകൾ വേണമെന്ന് തന്നെയാവും പ്രോസിക്യൂഷൻ ആവശ്യം ഉന്നയിക്കുക. ഏതായാലും അല്പസമയത്തിനകം എറണാകുളം സബ് ജയിലിൽ നിന്ന് ഇയാളെ പൾസർ സുനിയെ പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക്, വിചാരണ കോടതി അവിടെയാണ്, അവിടേക്കാണ് ഹാജരാക്കുന്നതിന് വേണ്ടി എത്തിക്കുക. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കോടതി ആവശ്യപ്പെടുന്ന ഈ വിചാരണ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള വാദങ്ങൾ കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുമ്പോൾ കോടതിയുടെ ഒരു ആവശ്യം അനുസരിച്ചായിരിക്കും അങ്ങനെ ഒരു നിഗമനമുണ്ടായിരുന്നു എങ്കിൽ മാത്രമേ ഇയാൾ അവിടേക്ക് എത്തിക്കേണ്ടതുള്ളൂ എന്ന്. പക്ഷേ ഇന്ന് കോടതിയിൽ ഹാജരാക്കുക തന്നെയാണ്. അല്പസമയത്തിനകം അതിനുവേണ്ടി സബ് ജയിലിൽ നിന്ന് ഇയാളെ പുറത്തേക്ക് എത്തിക്കും. അതാണ് ഡാനി. ഡാനി, എന്തായാലും ഇന്നത്തെ ദിവസം നിർണായകമാവുന്നത് പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ. എന്തായാലും ഡാനി സൂചിപ്പിക്കുന്നത് പോലെ കോടതിയിൽ പൾസർ സുനി എന്ന് തന്നെ ഹാജരാക്കുമെന്നതാണ്. അങ്ങനെയെങ്കിൽ ആ ക്യാമറയിൽ തന്നെ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകും. ഡാനി, ഞങ്ങൾ മടങ്ങി വരാം വേഗത്തിൽ. ഒരു ചെറിയ ഇടവേളയാണ്, 1 മിനിറ്റിന് ശേഷം വേഗത്തിൽ മടങ്ങി വരാം.